ആയുർവേദ ചികിത്സയ്ക്ക് ശേഷം ഇൻഷുറൻസ് ക്ലെയിം ഫോം ഒപ്പിട്ട് നൽകാൻ ആയിരം രൂപ കൈക്കൂലി വാങ്ങിയെന്നതാണ് ഡോക്ടർ ജോർജിനെതിരായ കേസ് ഇടപ്പള്ളിയിൽ ഇലക്ട്രോണിക്സ് വർക്ക്ഷോപ്പ് നടത്തുന്ന ജോസഫ് ആർ കൊറയായുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുമ്പോൾ തൃപ്പൂണിത്തറ ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ടായിരുന്ന ഡോക്ടർ പി ജെ ജോർജിനെ രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി ആറിന് വിജിലൻസ് വിഭാഗം കയ്യോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഡോക്ടർ ജോർജ് ഇതേ തുടർന്ന് മുൻ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അന്വേഷണത്തിൽ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെട്ടെന്ന് പരാതിക്കാരനായ ജോസഫ് ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അന്വേഷണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് വിജിലൻസ് വകുപ്പിന് ഉത്തരവും ലഭിച്ചു അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി സെക്ഷൻ സൂപ്രണ്ടാണ് ഉത്തരവിറക്കിയത് ഡോക്ടർ പി ജെ ജോർജിന് എതിരെ ഇത്തരത്തിൽ മറ്റു പരാതികളില്ലെന്നും പരാതിക്കാരൻ ഇദ്ദേഹത്തെ ബോധപൂർവം കുടുക്കിയെന്നുമാണ് സർക്കാർ രേഖയിലെ ന്യായീകരണം സർക്കാർ ഡോക്ടർക്കെതിരായി നടന്ന വിജിലൻസ് അന്വേഷണം നിർത്തിവെക്കാൻ ഗവൺമെൻറിന് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജോസഫ് തൃശ്ശൂർ വിജിലൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു മുൻ ഗവൺമെന്റിന്റെ ഭരണകാലത്ത് രാഷ്ട്രീയമായിട്ട് സ്വാധീനിച്ച് കേസിനെ അട്ടിമറിക്കാനാണ് ഇദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത് പണവും രാഷ്ട്രീയ സ്വാധീനവും കൊണ്ട് എന്തും നടത്താമെന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടാകരുത് അത് പൊതു എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കേസിന് മുൻകൈ എടുത്തേക്കുന്നത് ഡോക്ടർക്കെതിരായ അന്വേഷണം നിർത്തിവെയ്ക്കാനുള്ള സർക്കാർ ഉത്തരവിന് സാധ്യതയില്ലെന്ന് പ്രത്യേക ജഡ്ജ് വി ജയറാം വിധിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർക്കെതിരായ അന്വേഷണത്തിന്റെ കുറ്റപത്രം ഒക്ടോബർ പതിനെട്ടിന് മുമ്പ് നൽകാനാണ് കോടതി നിർദ്ദേശം ജീവൻ ന്യൂസ് കൊച്ചി